ഓണ തിരക്കിന് എന്നെ കിട്ടില്ല കരയോര പോകാതട മകനെ കരനാകേണ്ടിടുമോ തില്ലേലേലേലേലോ തില്ലേലേലോ അലേലേലേലോ ഇപ്പൊ പൃഥ്വിരാജ് സാർ ഏതെന്ന് എനിക്കറിയില്ല വിജ്മേൻ സാർ ഏതെന്ന് അറിയില്ല ആ പടത്തിന് ആരാരും അഭിനയിക്ക വരുന്ന എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് ആടുമാട് മേച്ചുകൊണ്ടിരുന്ന ആളല്ലേ എന്നെ വിളിക്കുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോണതല്ലേ എനിക്ക് ആരെന്നേ അറിയില്ല സുരേഷ് ഗോപി സാർക്ക് എന്നെ ഇഷ്ട സാറിനെ ഞങ്ങൾക്ക് ഇഷ്ട ഞാൻ പോയി അവരുടെ വാങ്ങുന്ന ടൈമിനെ മോദി സാർ ഇല്ല കേട്ടോ എൻ്റെ അമ്മയെ മറിച്ചിട്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല എൻ്റെ ഏട്ടയെ മറിച്ചിട്ട് അങ്ങനത്തെ സങ്കടപ്പെട്ടിട്ടില്ല ചച്ചി സാർക്ക് ഞാൻ എൻ്റെ മനപ്പുറമാ കറിഞ്ഞവളാണ് ആ വിമ്മനത്തെ അതാ കുട്ടിയെ നോക്കൂ മോളിനെ വിമ്മനം പോകണു വിമ്മനം പോകണമെന്നു പറഞ്ഞുകൊണ്ട് ചോറ് കൊടുത്ത ഒരു പാട്ടാണ് ഇന്ന് ലോക ഏറ്റെടുത്തത് ഇപ്പം ഞാൻ ഈ അയ്യപ്പൻ കോശിനെ വന്നിട്ടാണ് എന്നെ എല്ലാ ഭാഗത്തിനെ വീട്ടിനെ വിളിക്കും ഓണത്തിന് ഏതോ ഒരു വീട്ടിനെ പോയി ഓണസദ്യം കളിക്കും ഇല്ലെങ്കിൽ ആശ്രമത്തിനെ വിളിക്കും ആശ്രമത്തിന് പോയാൽ ആശ്രമ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് സദ്യം കളിക്കും കുറച്ച് സദ്യം കളിച്ചിട്ട് ഓ ഓണ സദ്യ ഞാൻ കളിച്ചു കേട്ടോ എല്ലാം കളിച്ചോ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് കൈയ്യെടുത്തിട്ട് ഞാൻ ഇറങ്ങി വരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കണിപ്പ എൻ്റെ ഊരിനെ ഇപ്പം എല്ലാം അടിപൊളി ഓണകൾ വെക്കും സദ്യകളുണ്ടാക്കും ആ നല്ല പുതു തുണികളൊക്കെ എടുത്ത് കെട്ടി അവർക്കൊരു തന്തോഷമാണ് എന്നാൽ മൊത്തം സെട്ട് സാരിയാണ് കെട്ടും കുട്ടികൾ അവരവരുടെ പരിപാടി നോക്കും ഓഫീസിനെ അവർ കളിക്കും ഞങ്ങളുടെ ആട്ടം പാട്ടകളൊക്കെ വെച്ചിട്ട് അവർ അടിച്ചും പൊളിക്കും നൈറ്റിനെ അങ്ങനെയെല്ലാം ചെയ്യും ഇപ്പം ഈ 10-8 കൊല്ലത്തേക്ക് ഇപ്പുറത്താണ് ഇവിടെ ആട്ടിപ്പാടിനൊക്കെ നല്ല ഓണം കൊണ്ടാടുന്നത് ഇല്ലെങ്കിൽ ഓണം ഏതെന്നേ ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ അറിയില്ല ഇപ്പം എല്ലാം നമ്മുടെ അടുത്തുള്ളവർ അപ്പുറത്തേക്കിരുന്ന് പറഞ്ഞവർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ അവർ ഓണം അത്ത വെക്കുന്നതേ കണ്ടാണ് ഇപ്പം നമ്മൾ ഞങ്ങളുടെ ആൾക്കാരും കൂടി അത്ത വെക്കുന്നത് ഓണമെന്ന് പറഞ്ഞാൽ അവർ അപ്പം അത്തം വെക്കും പുതു തുണികളൊക്കെ എടുക്കും കുട്ടിമക്കൾക്ക് അവരെല്ലാവരും തന്തോഷമായിട്ട് തുണിമണികളൊക്കെ എടുത്ത് അവർ ഏതോ അമ്പലത്തിന് പോയി അവർ അനുഗ്രഹം കൈ എടുത്തിട്ടാണ് വന്നിട്ടാണ് അവർ ഭസണ ഉണ്ടാക്കി കളിക്കുന്ന കേല നമുക്ക് ഏത് ഇഷ്ടപ്പെടും അതുണ്ടാക്കി എല്ലാവരും മൊത്തമായിട്ട് കളിക്കും ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീനെ വന്നിട്ട് ഈ ഊരിനൊക്കെ കുടുംബശ്രീനെ ഞങ്ങൾ 10-20 പെണ്ണുകളുണ്ട് ആൾക്ക് 500 ഉറുപ്പ്യൊക്കെ എടുത്തു കായ്കറികളൊക്കെ വാങ്ങി ഓ അന്നത്തെ ദിവസം ഓണ ദിവസം ഞങ്ങളുടെ ഊരിനെ ഭസണ വെക്കില്ല മൊത്തത്തിൽ ഭസണ വെത്ത് അല്ല ഒന്നിനെ ഇരുന്ന് എല്ലാരെ വിളിച്ച് ഓഫീസിനെ കയറ്റി ഞങ്ങൾ ഭസണം കൊടുക്കും ഉച്ച ഭസണം അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും അപ്പം എല്ലാവരും കളിക്കാം നമ്മുടെ എല്ലാവരും ഊർ മക്കളൊക്കെ വന്നിട്ട് ഒന്നിച്ചിരുന്ന് കളിക്കുമ്പോഴേക്കും നമുക്കൊരു സന്തോഷം തന്നെ അങ്ങനെ ഞങ്ങൾ ചെയ്യും അവരവരുടെ വീടിനെ വെക്കാതെ പോയാൽ നമ്മൾ മൊത്തമായിട്ട് ചെയ്യും ചെയ്തിട്ടാണ് നമ്മൾ ഭസണം കളിക്കും അപ്പോൾ പപ്പടകളും കായ്കളും അത് നമ്മൾക്ക് ഏത് ഇഷ്ടപ്പെടും അത്രയും കൊണ്ടുവന്നിട്ട് നമ്മൾ ഭസണം ഉണ്ടാക്കുകയും അവർക്ക് വേറെ നിറഞ്ഞ് അവർ കളിച്ചു പോകും രണ്ട് പാത്രം ഒരു പാത്രം ചോറ് ഫുള്ളായിട്ട് ചെയ്യും നല്ല ആൾക്കൊരു പണിയെടുക്കും എടുത്തിട്ടാണ് നമ്മൾ ഓണ ദിവസം നമ്മൾ അങ്ങനെ ചെയ്യും നമ്മുടെ ഇതിന് രണ്ടൂറുണ്ട് താളെ ഒരു ഊരുണ്ട് മോളിനെ ഒരു ഊരുണ്ട് ആ രണ്ടൂറും ആ താളത്തെ ഒരു കുട്ടികളെയും വിളിക്കും പിന്നെ ഈ എന്താ കോളാഞ്ഞി എന്ന് പറയും ആ ഈ റോട്ടുക്ക് മോളിനെ ഉണ്ട് ഒരു 10-20-30 വീട് അതിനെ വന്നിട്ട് നമ്മളുടെ ആൾ പോലെ ഇരിക്കുന്ന അവരൊക്കെ വരവില്ല അവർ കുട്ടികളെയും വിടില്ല ഞങ്ങളുടെ ആൾ കുറച്ചുണ്ട് ആദിവാസികൾ അപ്പോൾ അവരെ വിളിച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് വെച്ചിട്ട് കളിക്കും നമ്മുടെ ഊരിനെ അരങ്ങിൽ മറിച്ചാൽ അത് നമ്മൾ തൊടുകയില്ല പിന്നെ അടുത്ത കൊല്ലത്തിന് ആ അടിയന്തരം മുടിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യും എനിക്ക് ഈ ഓണം എന്ന് പറഞ്ഞാൽ എന്തെന്ന് എനിക്ക് അറിയില്ല ഇത് അടുത്തടുത്തുള്ളവരുടെ ഓണം വെക്കും ഞാൻ പറയും എൻ്റെ കെട്ടിയവനെ ചോദിക്കും ഇതെന്താപ്പാ ഇങ്ങനെ ഇവർ മുമ്പിനെയൊക്കെ മിറ്റാൻ മുമ്പിനെ ഇങ്ങനെ വരയിട്ട് വെക്കണം അതെന്തിനാണ് ഞാൻ ചോദിക്കും അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറയും ഇതാ ഇതടി ഓണം എന്ന് പറയുന്നത് ഓണമെന്ന് എനിക്ക് ഞങ്ങൾക്കറിയില്ലല്ലോ ഇപ്പല്ലേ അറിയുന്നത് ഓണം ഇങ്ങനെയാണോ നമ്മുടെ രാജ്യത്തിന് കേരളത്തിന് ഇങ്ങനെയാണോ വെക്കണ് ഇപ്പാണ് എനിക്കറിയപ്പെട്ടത്
எட்டு கொல்லாம் பின்னே ஓணத்தினே நான் பரிபாடிக்கு போகும் பங்கெடுக்கும் அப்போ நான் அதனே பங்கெடுக்கம் பெறும் அதுக்கு இப்பறான்னு எனக்கு அறிஞாது அதுக்கு முன்பினெல்லாம் எனக்கு இன்னும் அறியல ஆ எந்தான் இங்கே செய்யணும்னு பண்ணிட்டு நான் எந்த வாக்கினே போகும் அப்போ குறே பண்ணு 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 தந்தான் இப்போ நாங்கள் பூ உண்டாக்கும் ஓண திவசம் வரணும் பண்ணால் பூ கிட்டும் இல்லல்லோ அப்போ அது கொண்டு பூவள் உண்டாக்கும் எவடெங்கிலும் கொண்டு வந்து வாங்கி வந்தாவது ஓண அத்த வைக்கணும் வேறு வைக்கும் எல்லாரும் ஓணத்தினே பசனத்துக்கு விழிக்கு வீட்டினே நாங்களுக்கு ஆ மல்லேஸ்வரம் கோயில் உலுசுகம் எங்கேனே அதுபோலான நம்மண்ட அடுத்துள்ள ஆள்களுக்கு புறத்தேக்கு இருந்து வந்து வாழ செலகள் வாங்கி வீடு கட்டி இருக்கிற ஆள்களுக்கு அவருக்கு இது ஒரு சந்தோஷம் அது நம்மளை எங்கே நம்மளோட தெய்வத்தை வீடணும் அதுபோலான அவருக்கு இது ஒரு சந்தோஷப்பட்டுட்டு இங்கே வைக்கணும் எனக்கே பறந்து தரும் ஓ அங்கேனையானோ நம்ம தமிழ்நாடின என்ன அதில் செய்யல நான் தமிழ்நாடான எந்த நாடு தமிழ்நாடு கட்டி கொண்டு வந்தாதான் கேரளத்தினே ஆதியம் நம்மண்ட அட்டப்பாடினே நம்மளுக்கு ஆண்டு வரணா அம்பல அட்டப்பாடி மல்லேஸ்வரம் அதான் நம்மளை ஆதி எல்லாரும் கையெடுக்கணும் ஒரு அம்பலம் அதனே கையெடுத்துட்டான் நம்மளை புறத்தேக்கு போகும் ஆதியம் நம்ம இவனையான தந்தோஷப்படனாது நம்மளை காத்தும் கட்டியிருக்க நாளல்லே மும்பினே தானே அப்போ அவனே நம்ம கையெடுக்காதே நம்ம புறத்தேக்கு போய் நம்மளுக்கு புத்திமுட்டு வரவிட்டோம் அது கொண்டுட்டு நான் பாட்டினையே போகும்னு பறஞ்சால் நான் போய் அம்பலத்தினை இறங்கி தொழுதுட்டும் பத்து ரூபாய் உண்டிகனை இட்டுட்டான்னு நான் புறத்தேக்கு போகும் அவன் தந்த ஒரு தெய்வான எனக்கு நம்ம ஐப்பம் கோயி வந்துட்டு எந்த சுரம் போய் தீர போய் பரியான போயிலும் எனக்கு சுர வந்துட்டு இல்லாட்டோ அதே எனக்கு குறே புத்திமுட்டாகி போய் தரக்கு அதே ஆள்கள் வந்து கொண்டு இருக்குன்னு பின்ன எந்த சுர டப்புன்னு போய் தாளே வந்துட்டே இல்ல பறஞ்சாலும் வரவில்ல சிரிச்சாலும் வரவில்ல ஒன்றும் வரல தெய்வத்தினே நான் போய் தெய்வத்தினே போயிட்டு எந்த சுர நீ திருச்சி தந்தா நினைக்கு நான் எந்த தரணும் அதை தந்து மோளினை கொண்டு வந்து எலிப்பிச்சிக்கா இன்னும் வரஞ்சிட்டு நான் ஒரு வாக்கு பறஞ்சிட்டு வந்தோம் பின்ன பெட்டுந்து எந்த சுர வந்தோம் பின்ன நான் ஈ கொல்லத்தினே போய் அது நேர்ச்சி கொடுத்து ரெண்டு மணி ஒரு வழக்கும் எந்த சுரம் போய் அது மணி விளக்கல்லே அப்போ மணி எனக்கு சுரம் தந்தா நான் மணி கட்டா கலக்காத்தா சந்தனமே ரவு வேகா புத்துருக்கும் பூ பறிக்கா போகிலா மொபிமே நாத்தே பக்கிலமோ லாலாலே லாலே 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 லாலாலே லாலே 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 தெக்காத்தா சந்தனமே ரவு வேகா புத்துருக்கும் பூ பறிக்கா போகிலா மொபிமே நாத்தே பக்கிலமோ தின்லே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 லோ வடக்காத்தா புங்க மே ரவகு வேகா புத்துருக்கு பூ பறிக்கா போகிலா மொபிமே நாத்தே பக்கிலமோ லாலாலே லாலே 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 இதுவேல மரங்களை குறிச்சியான பாட்டு எடுத்தது அந்த கேலத்திலே நாங்கள் ஜெனிக்கிற காலத்திலே முத்தச்சிமார்கள் ஜெனிச்ச காலத்தினே பஸ் இல்லை வண்டி இல்லை குட்டிகளுக்கு காணிச்சு கொடுக்க ஒன்றும் இல்லை மேலே மரகளுண்டு அடுத்துள்ள மரகளுண்டு அதினா பூவை குறிச்சி பறந்து கொண்டான குட்டிகளுக்கு பசனம் கொடுத்த ஒரு பாட்டு லாலாலே லாலே 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 லாலாலே மேகத்தனரமே ரவகு வேகா புத்துருக்கு பூ பறிக்கா போகிலா மொவிமே நாத்தே பக்கிலமோ அதான அன்னு ஒரு விமனம் மாத்திரம் எர்ணகுளத்துக்கும் டலிகிக்கும் போய்கொண்டு இருக்கும் அது கொண்டுட்டு ஆ விமனத்தை அதான் குட்டியை நோக்கும் மோளினே விமனம் போகணும் விமனம் போகணும்னு பறஞ்சு கொண்டு சோறு கொடுத்த ஒரு பாட்டான் இன்னும் லோக ஏற்றெடுத்தது இது எந்த உள்ளாத்தினேருந்து எங்கே வந்தோம்னு எனக்கே அறியலாம்மா இன்னிட்டு ஆ விமன பாட்டு பாடி குவைட்டினே விமனத்தினே போய் மஸ்கட்டு கத்தாரு துபாயி போம்பே லண்டன் டலிகி மட்ராசி மொத்த கிறங்கி இனி கிறங்கன்னு ஒன்றும் இல்லை அதான சுகாயிட்டு அட்டைப்பாடினு இப்போ இருக்குன்னு போய் மொத்தம் இனி போகனே எந்தாண்டு போய் வீடு வந்து சேரம்பளைக்கு அமெரிக்காவினை விழிச்சோம்
വിളിച്ചു അമേരിക്കാവിനെ എന്നെ കുറെ വിളിച്ചതാണ് എനിക്ക് അവിടെ പോയിട്ട് ഇവിടെ വന്ന് ചേരുമ്പോഴേക്കും ആത്രയേ ആത്രയാണ് എയർപോർട്ടിനെ പിന്നെ അതിന് ദൂരമല്ലേ അമേരിക്കാവിനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പേട്ട് കൊടുത്തു സാറേ എനിക്ക് ഏതായാലും ഈ കൊല്ലാത്തിന് എനിക്ക് വരാൻ പറ്റില്ല നോക്കിയിട്ട് എന്നല്ല ആൾ കിട്ടിയാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ എനിക്ക് യാത്ര വേണ്ട ഞാൻ കുറേ ചിലകൾ ചുറ്റിക്കിറങ്ങി ഇനി എന്താടാ എനിക്ക് ആത്രേ ഇനി നാട് കണ്ടുടാ ഇനി തിരിച്ച് തിരിച്ച് പോകാൻ എനിക്ക് കുറച്ച് മടിക്കുന്നുണ്ടടാ എന്ന് ഞാൻ എൻ്റെ ശരിക്ക് എനിക്ക് പറഞ്ഞു എൻ്റെ മകൻ ചിരിച്ചു പോന കൊല്ലാത്തിനെ പോയിട്ട് നമ്മുടെ മമ്മൂട്ടി സാറല്ലേ മമ്മൂട്ടി സാറിൻ്റെ ചെക്കനോടെ സാറോടെ സീരിയ സീരിയ സാറോടെ ഞാൻ ഉറപ്പിച്ചു ഓണത്തിനെ അത്ത വയ്ക്കാൻ അതിനെ ഞാൻ പോയിരുന്നു ഞാനും ചിത്രമേടാണ് ചിത്രമേട ഇപ്പുറത്ത് പിന്നെ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ മകന് ഇപ്പുറത്ത് സാറ് ഞാൻ നടുവനെ നിന്നിട്ട് അത്ത വെച്ചു അങ്ങനെ പോകുമാ വിളിക്കുന്ന സ്ഥലത്തിന് പോകും ഒന്നും ചോദിക്കില്ല നെയ്യൻ ചെയ്തിട്ട് നെമ്പാടിനെ ഞാൻ വീട്ടിനെ വരും ആ ചിത്രമേടലൂടെ ഞാൻ കുറേ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇൻ്റർവ്യൂക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാനും ചിത്രമേടലും കൂടിയിട്ട് കൊച്ചിനെ വെച്ചിട്ട് ഒരു കാറിനെ തന്നെ നമ്മൾ എന്നെ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് നടത്തി അതിന് ഒരു സീരിയ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് കൊച്ചിനെ ഇറങ്ങിയ ചിത്രമേട എങ്ങനെയായാലും എന്നെ കണ്ടെത്തും അതാണ് എൻ്റെ ഒരു വാക്കും അത് ആ പേട്ടെടുക്കുന്ന ടൈമിനെ ചിത്രമേട പറഞ്ഞു ഞാൻ അട്ടപ്പാടി കാണാൻ വരണതാണ് നെഞ്ചമ്മ ചേച്ചി എന്ന് പറഞ്ഞു ആ ടൈമിനെ നല്ല അട്ടയാണ് ഈ അട്ടപ്പാടിനെ നല്ല മഴ തിരക്കാണ് അപ്പം ഞാൻ പറഞ്ഞു മേടാ നിങ്ങളിപ്പം ഏതായാലും അട്ടപ്പാടിനെ ഇറങ്ങണ്ട ഇപ്പം വന്നാൽ അട്ട കടിക്കൂ കേട്ടോ കുറേ ആളുകളെ അട്ട കടത്ത് വിടുന്നതാണ് ഇപ്പം നിന്നെ അട്ട കടിക്കും എന്ന് പറഞ്ഞാൽ അത് പേട്ടായിട്ട് വന്നു അവർക്ക് ശരിയോ ചിരിയാണ് ഞാൻ ഒരു വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിയോ ചിരിയാണ് എന്താ ചെയ്യാൻ അതാണ് അങ്ങനെയാണ് ഇപ്പം നിങ്ങളെ അറിയപ്പെടാത്ത ആളിനെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എംപീർമേൽ തെറ്റാണ് അല്ലേ ഇപ്പം പൃഥ്വിരാജ് സാർ ഏതെന്ന് എനിക്കറിയില്ല വിജ്മേൻ സാർ ഏതെന്ന് അറിയില്ല ആ പടത്തിന് ആരാരും അഭിനയിക്കാൻ വരുന്നേ എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് ആടുമാട് മേച്ചിക്കൊണ്ടിരുന്ന ആളല്ലേ എന്നെ വിളിക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോണതല്ലേ എനിക്ക് ആരെന്നേ അറിയില്ല എന്നെ ഇവർ ചോദിച്ചു ഇത് എൻ്റെ കാട് മുമ്പിനെ മോളിനെ പോകണോ ഏറ്റ ആ പേട്ടെടുത്തത് അപ്പം ഞാൻ ഇങ്ങനെ തലയ്ക്ക് കെട്ടി ഷർട്ടൊക്കെ മാറ്റി ഒരു മുണ്ടൊക്കെ എടുത്തു ഒരു തോർത്ത ഇങ്ങനെ ഇട്ട് തടി ഇക്കൈനെ ഒരു കമ്പുണ്ട് കൊടയുണ്ട് കത്തിയുണ്ട് ഞാൻ മാടുമേക്കണ പോകണതാണേ എൻ്റെ ആടിനെ ഓട്ടി എൻ്റെ പശുവിനെ ഓട്ടി ഞാൻ മോളിനെ പോകണോ വിടാൻ ഇവർ പുറകിൽ ഇതന്നെ ഷൂട്ടിങ് ചെയ്തുകൊണ്ട് വന്നു അപ്പം ഞാൻ മുമ്പിനെ പോയിട്ട് ഇങ്ങനെ തിരുമ്പി നോക്കുമ്പോൾ ഇവർ ഷൂട്ടിങ് ചെയ്ത് വരണം അപ്പം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ എന്തപ്പാ ഒരു പെണ്ണ് പോകണ വിളിക്കൂടെ ഇങ്ങനെ വരണം നിങ്ങൾ പറഞ്ഞിട്ട് വരണ്ടേ ഇതെന്താണ് നിങ്ങൾ എങ്ങനെ വരണം എന്ന് ഞാൻ ചിരിച്ചു കുറേ പോയിട്ട് പിന്നെ കുറേ ഇവരെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോയി പിന്നെ കുറേ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ പിന്നെ ഇങ്ങനെ ഇതിനെ എടുക്കും ഇനി വന്നാലേ പെണ്ണ് പോകണ പിന്നാടി നിങ്ങൾ വന്നാലേ ഞാന് ആണുകളെ വിളിച്ചു വിടുക കേട്ടോ അങ്ങനെ പറഞ്ഞതാണ് മാ പിന്നെ ഇന്നിട്ടും ഇവർ ചോദിക്കില്ല എന്നെ പിന്നെ പോയി ഞാൻ കുറേ എൻ്റെ അടുത്ത് പട്ടിയുണ്ട് പശുവുണ്ട് ആടുണ്ട് മൊത്തം എന്നെ ചുറ്റി ഇരിക്കണ് മോളിനെ രണ്ട് പട്ടിയുണ്ട് അവർ ആരെ അടുത്ത് വരാൻ പറ അടുത്ത് സേത്തില്ല ആ പട്ടിക്കുട്ടികൾ ഇവർ വരുമ്പോഴേക്കും അത് ഓടി വന്ന് എൻ്റെ അടുത്തിരുന്നു അയ്യപ്പൻ കോച്ചിനെ അതിനെ നോക്കും അതിനെ രണ്ട് പട്ടിക്കുട്ടികളുണ്ടാവും ഈ പട്ടിക്കുട്ടികൾ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് പോയാണ് ആ തടിനെ ഇങ്ങനെ അടുത്ത് പോകണത് വേണ്ട അടിക്കണ്ട കേട്ടോ നമ്മളെ തേടി വരുന്ന ആളുകളാണ് കടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ വിലക്കി വിട്ട ഇവർ പറയുന്നില്ല ഇവർ വാക്കുകൾ എനിക്ക് തരില്ല അപ്പം ഞാൻ തന്നെ വിളിച്ചു ഒരു തണലിനെ പോയിട്ട് നിന്ന് വിളിച്ചു ഇവിടെ വരി എന്ന് വിളിച്ചു വന്നു നിങ്ങൾ എന്താപ്പം എടുക്കാൻ ഇവിടെ വന്നത് അപ്പം ഇവരുടെ ചോദ്യം എങ്ങനെയെന്ന് അറിയോ നിനക്ക് പൃഥ്വിരാജെ അറിയോ എന്ന് അമ്മൾക്ക് നഞ്ഞമ്മ ചേച്ചിക്കൊക്കെ പൃഥ്വിരാജെ അറിയോ ഏത് പൃഥ്വിരാജാണ് എനിക്കറിയില്ല വിജുമേനൊക്കെ അറിയോ ഏത് വിജുമേനാണ് എനിക്ക് വിജുമേൻ അറിയില്ല പൃഥ്വിരാജ് സാർ അറിയില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നാന്ന് എനിക്കറിയില്ല പറയുന്നു അപ്പം നീ പാടിയ പാട്ട് ഏത് പടത്തിന് ആണോ എന്ന് എൻ്റെ ആണോ
എന്റെയാണോ നിങ്ങൾ ചോദിച്ച് ചോദിച്ച് വാങ്ങിയാണ് വന്നത് എന്ന് ഞാൻ ആ ടൈമിനെ ചിരിച്ചു കേട്ടോ. എനിക്ക് ദേഷ്യമേ വരില്ല. അവർ അത്തനെ ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ദേഷ്യമേ വന്നിട്ടില്ല. ചിരിയോ ചിരിതൻ. അതാണ് ഞാൻ ഇങ്ങനെ കൊടുത്തു അവർ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. സിനിമ വരുന്ന ടൈമിനാണ് എനിക്കിത് അറിയപ്പെടുന്നത്. ഞാൻ കൊടുത്ത ഓരോരു വാക്കുകൾ അതിനെ കിട്ടാ പോയിന്ന് അത് എനിക്ക് ഒരു മാസമായിട്ട് എൻ്റെ മനസ്സുക്കുള്ളൂ അതൊരു സങ്കടം തോന്നി. എങ്ങനെയെന്ന് പറഞ്ഞാൽ വലിയ സാറല്ലേ നമ്മുടെ പൃഥ്വിരാജ് സാർ അവരെല്ലാം വലിയ വലിയ പടത്തിനെയും അഭിനയിക്കുന്ന ആളുകളല്ലേ. ഞാൻ ഏതെങ്കിലും തെറ്റായി പറഞ്ഞു. അയ്യോ ഞാൻ ഏതോ തെറ്റായി പറഞ്ഞിട്ടുണ്ടാകും. ഓ വിളിക്കോ നമ്മളെല്ലാം വിളിക്കോ സാറ്. അങ്ങനെ എന്ത് എൻ്റെ മനസ്സുക്കുള്ളുണ്ട്. പിന്നെ എനിക്ക് തന്നെ പടം മുടന്നു റിലീസായി പടം ഇറങ്ങി എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെ എൻ്റെ മനസ്സിലായി. പിന്നെ സാർ തന്നെ വിളിച്ചു. ഓ നെഞ്ചമ്മൻ ചേച്ചിക്ക് അവിടെ വരാൻ പറ്റുമോ കൊച്ചിനേന്ന്. ഓ സാറേ അതാണ് ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരുന്നത്. കുറേ എനിക്കത് ഒരു സങ്കടമായിട്ട് തോന്നി സാറേ. ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാറ് വിളിച്ചിട്ട് ഞാനും പളനിസ്വാമി കൂടി പളനിസ്വാമിൻ്റെ ഭാര്യ എൻ്റെ അനിയാത്തി മൊത്തം ഒരു അഞ്ചു പേർ നമ്മൾ കൊച്ചിനെ കയറിയത്. വന്നിട്ടായി ഹോട്ടൽക്കിടനെ വന്നിട്ടാണ് വിജുമേൻ സാർ പൃഥ്വിരാജ് സാർ നമ്മൾ രണ്ടുപേരും മൂന്നുപേരും കൂടി ഒരു റൂമിനിരുന്നിട്ട് ഉറപ്പേറ്റ് തന്നത്. അതാണ് ഇന്ന് എല്ലാവർക്കും അറിയപ്പെട്ടത്. ഞാനാണ് പൃഥ്വിരാജ് സാറെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. വിജുമേൻ സാർക്ക് അത്യായിട്ട് അഭിനിച്ചുമാ. എന്നിട്ട് ഞാൻ ആരെന്ന് പറഞ്ഞു വിജുമേൻ സാർ. എൻ്റെ മരുമകനാണ് നീ എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചു. അത് കിറ്റായി വന്നു കേട്ടു. ആ അങ്ങനെ പിന്നെ ഞാൻ ചിരിച്ചു. ഏതെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാൽ നിങ്ങളതിനെ പുറത്തേക്ക് ഇറക്കണ്ട. മനസ്സിലെ വെച്ചോ കേട്ടോ. ഞാൻ മാടാടം മേച്ചുകൊണ്ടിരുന്ന ആൾ അറിയാതെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് നിങ്ങൾ മനസ്സിനെ വെക്കണ്ട അപ്പോ എന്ന് പറഞ്ഞിട്ട് കൈയെടുത്തിട്ട് ഞാൻ ഇറങ്ങി. എനിക്ക് ആ നേരത്തിന് ശരിയോ ശരിയാണുമാ. എനിക്കും വിജുമേൻ സാർക്കും അഗേവിനന്ദ കുട്ടിക്ക് തമിഴ്നാട് സെക്പോട്ടിനെ വെച്ചിട്ടാണ് ഷൂട്ടിങ് നടന്നത്. ഇരുട്ടിനെ ഞാൻ ഷൂട്ടിങ് മുടന്ന് വീട്ടിനെ വരുന്ന ടൈമിന് നൈറ്റ് 3 മണിയാണ് എന്നെ കൊണ്ടുവന്ന് വീട്ടിനെ വിടുമ്പോഴേക്ക്. അപ്പോൾ ആ ടൈമിനെ നമ്മൾ ചിലപ്പോൾ എൻ്റെ ഷൂട്ടിങ് വരുന്ന ടൈമിന് പൃഥ്വിരാജ് സാറിൻ്റെ ഷൂട്ടിങ് മുടന്ന് റൂമ്പിനെ പോയിട്ടുണ്ടാകും. സാർ പോന കിടച്ചിനാണ് എനിക്ക് ഷൂട്ടിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിന് നമ്മൾ ആരാർന്ന് അറിയും. അതാണ് ഞാൻ മൊത്തത്തിന് പറഞ്ഞത് എനിക്ക് ആരെന്നേ അറിയില്ല എന്ന്. അത് കിട്ടായി വന്നുമ്മാ. അയ്യോ അപ്പം ഞാൻ പറഞ്ഞു ഓ ഞാൻ ഏതെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടാകും. അയ്യോ എന്തോ എന്നെ പറയോ പുറത്തേക്ക് വിടോ. അത് എനിക്കൊരു സങ്കടം തോന്നി. ഞാൻ ഒന്ന് അതിനെ ഒരു കിട്ടായി വന്നു നെഞ്ചമ്മ ചേച്ചി അതൊക്കെ നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് സാർ എൻ്റെ മുതുകിനെ ഇങ്ങനെ തട്ടി തന്നു. പേടിക്കണ്ട നല്ലതായിട്ട് അത് കിട്ടായി വന്നു. അപ്പാണ് സന്തോഷമായിട്ട് വന്നിട്ട് കുറച്ച് ചോറ് കൂട്ടി കളിച്ചു. ആ അത് ചോദിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ചോറ് ചേർത്തി കൂട്ടി കളിച്ചു. ഇല്ലെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെയാണ് എൻ്റെ ഉള്ളത്തിന് നടന്നത്. ഓ എന്നേതെങ്കിലും പറയോ നാട്ടുകാർ മക്കളൊക്കെ എന്നേതെങ്കിലും പറയോ പറയോ. അത് എനിക്കൊരു സങ്കടമാണ്. അതാണ് ഇപ്പോൾ എല്ലാ മക്കളുടെ അടുത്ത് ഞാനുണ്ട്. എനിക്ക് കിട്ടിയോ കിട്ടില്ലേനോ ആ പരിപാടിനെ പങ്കെടുക്കും. എല്ലാ രജ കുട്ടികളുടെ ഒപ്പമായിരുന്നു ഭക്ഷണം വാങ്ങി. ഇനി തനിയെ വാ വന്ന് കളിക്കാൻ വാന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളുടെ ഒപ്പം നിന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ ഇല ഇട്ട് അതിനെ തന്നെ വാങ്ങി കളിച്ചിട്ട് ഞാൻ വരും. എനിക്ക് കുട്ടികൾ ഈ പുറത്തേക്കുള്ള ആളുകളുടെ ഫലമാറിനത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അട്ടപ്പാടിനേതായാൽ ഞാൻ പോകില്ല. കുറേ പോകും. പരിപാടി കിട്ടിയാൽ ഒന്നും രണ്ടുക്ക് പോകും. എവിടെ പോയാലും അട്ടപ്പാടിന് വന്ന് തന്നെ ആകണം. നമ്മുടെ രാജ്യമല്ലേ. ഇവിടുത്തെ പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. ആ മൊത്തം എനിക്ക് അവിടെ കിട്ടുന്നതല്ലേ. അപ്പോൾ ഇവിടെ ഈ ഇവിടുത്തെ കുട്ടികൾ എന്നെ പറയും എന്താ നമ്മൾ അടുത്ത് വരുന്ന ഒരു പരിപാടിനെ ഇനി പങ്കെടുക്കില്ല ദൂരത്തിനെ പോകണമെന്നു. ആ ടൈമിന് എനിക്ക് ഇവിടെ കിട്ടിയാലേ ഞാൻ നിൽക്കാൻ പറ്റൂ. അവിടെയെല്ലാം മൊത്തം അവിടെയാണ്. അപ്പം ഞാൻ അവിടെ പോകും. പിന്നെ ഇതിനെ ഇതുപോലെ എനിക്കൊരു ലീവ് കിട്ടിയാൽ ഇവിടുത്തെ പരിപാടി പങ്കെടുക്കാൻ പോകും. ഇല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ ഇങ്ങനെയാണ് ബുക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ ബുക്കിംഗ് നമ്മുടെ രാജ്യത്തിന് ചെയ്ത് കിടക്കണം. പാട്ട് ഓണത്തിറക്കിനെ എന്നെ കിട്ടില്ല. അത്ത വെച്ച് നമ്മൾ ഭക്ഷണം കളിച്ചാൽ ഞങ്ങളുടെ സിറുപ്പോ ധമസോ ഗേലിയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു സന്തോഷത്തിനെ ഞങ്ങൾ പോകും. ഞാൻ പോയി അവരുടെ വാങ്ങുന്ന ടൈമിന് മോദി സാർക്ക് വന്നിട്ട് വേറെ സ്ഥലത്തിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രപതി അമ്മ ഞാൻ കണ്ടു. രാഷ്ട്രപതി അമ്മൻ്റെ കൈനെ ഞാൻ വാങ്ങി ഒരു സന്തോഷപ്പെട്ടു. അതൊരു സന്തോഷമാണ് കേട്ടോ. ഞാൻ
അത്ര ആളുകൾ അവാർഡ് വാങ്ങി ആരും എണിച്ചിട്ടില്ല കുറേ ഇതിനിരുന്ന് കുറേ ദൂരായിട്ട് ജനങ്ങൾ നിൽക്കുന്നു എല്ലാവരൊക്കെ അത്ര ജനങ്ങളും ആ തമിഴ്നാട് നമ്മുടെ രാജ്യമൊക്കെ എല്ലാം മൊത്തം നമ്മുടെ രാജ്യത്തിന് ഏരുന്ന ഏതേത് മക്കളുണ്ടാകുമോ അവർ പരിപാടി പങ്കെടുത്തിരിക്കോ അത്ര മക്കളും അതിനുണ്ട് അപ്പം ഞാൻ അവരെല്ലാം വാങ്ങി പോകുമ്പോഴേക്കും ഞാൻ അങ്ങനെ നിന്നു നമ്മുടെ കേരളത്തിൻ്റെ വാക്ക് വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ കുമുന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇങ്ങനെ ചടിയാണ് നിന്നു നമ്മുടെ സൂര്യനും ജ്യോതികളും എൻ്റെ മുമ്പിനുണ്ട് തമിഴിനെ അഭിനയിക്കുന്ന സാർമാർകൾ അപ്പം എൻ്റെ വാക്ക് വന്ന് അയ്യപ്പൻ കോശിനെ അഭിനയിച്ച നഞ്ചമ്മ ചേച്ചി വന്നിട്ടുണ്ടോ എന്തോന്നറിയില്ല വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ ഇങ്ങനെ കൈ കാണിച്ച് കൂട്ടത്തിന് ഞാൻ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ കൈ കാണിച്ച് കൈ കാണിക്കണമ്പോഴേക്ക് സൂര്യൻ സൂര്യൻ്റെ ഭാര്യ ഇങ്ങനെ എന്നെ നോക്കി പറയേണ്ട കേട്ടോ ഞാൻ തന്നെ ഇങ്ങനെ നെഞ്ചി അടുത്ത് കാട്ടി പറയേണ്ട ആർക്കെയും പറയേണ്ട ഞാൻ തന്നെ എന്ന് സൂര്യനിൽക്കുകയും സൂര്യൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പറഞ്ഞു പറയേണ്ടപ്പാ ഞാൻ തന്നെ ഞാൻ കയറുന്ന ടൈമിനെ എല്ലാവർക്കും കണ്ടോട്ടെ ഇപ്പം ആർക്കെയും പറയണ്ട ഞാൻ കൈ മാത്രം ഇങ്ങനെ കൂട്ടത്തിന് കാട്ടി അപ്പം എല്ലാവർക്കൊക്കെ അറിഞ്ഞു ഓ വന്നിട്ടുണ്ടെന്ന് ഞാൻ സ്റ്റേജ് കയറി പോകുമ്പോഴേക്ക് അവാർഡിനെയും കൂടി ഞാൻ തന്തോഷം പട്ടിട്ടേ ഇല്ലമ്മ എനിക്ക് ഈ സ്റ്റേജിന് ഇത്ര മക്കൾ ഒത്താശയുണ്ടോ നമ്മൊരു നാട് വിട്ട് നാട് വന്നൊരു അവാർഡ് വാങ്ങുന്നതല്ലേ എൻ്റെ അച്ഛൻ അടുത്തില്ല അമ്മ അടുത്തിട്ടില്ല അടുത്ത് ഉണ്ടാകില്ല ഞാൻ പോയത് നമ്മൾ രണ്ടുപേരാണ് ഞാനും കൂടിയിട്ട് എൻ്റെ ടീം ലീഡർ പ്രണാലിസ്വാമി കൂടിയിട്ടാണ് നമ്മൾ പോയത് പോയി നോക്കുമ്പോഴേക്ക് അവിടെ എത്രയോ മക്കളുണ്ട് എനിക്കായിട്ട് കാത്തു നിൽക്കണ് അത്ര ജനങ്ങൾ അവാർഡ് വാങ്ങിയിട്ട് ഒരു കുട്ടികൾ കൈ അടുത്തിട്ടില്ല എണിച്ച് നിന്നിട്ടില്ല ഞാൻ ഇങ്ങനെ സ്റ്റേജ് കയറുമ്പോഴേക്ക് എല്ലാ മക്കൾ എണിച്ച് നിന്നു ജനം മൊത്തം എണിച്ച് നിന്നു കൈ അടിക്കണ് ചീക്കടിക്കണ് അപ്പം എനിക്ക് ഭയങ്കര ഒരു കരച്ചൽ തന്തോഷം വന്നു തന്തോഷ പകുതി കരച്ചൽ പകുതിയാണ് അത് വന്ന് ഞാൻ വാങ്ങണ ഒരു അവാർഡിനെ ചച്ചിച്ചാർ ഇരുന്ന് കാണണം കഷ്ടപ്പെട്ടത് എനിക്ക് ചച്ചിച്ചാറാണ് അതിനെ ഇരുന്ന് സാറൊരു മുക്കിനെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്ന എനിക്ക് ഇതേക്കാട്ടി ഒരു തന്തോഷം ഉണ്ടാകും പറഞ്ഞാൽ പോലെ എനിക്ക് വാക്ക് വാങ്ങി തന്നിട്ട് എനിക്കൊരു നാടിനെ എൻ്റെ കൈനെ തന്നിട്ട് പോയി അല്ലേ സാറ് അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായത് കേട്ടോ അതിനെ അത് വാങ്ങിന കൈനെ എടുക്കുമ്പോഴേക്ക് എനിക്ക് കുറേ സങ്കടമായി പിന്നെ ചച്ചാറിൻ്റെ ഭാര്യ മറിച്ച് കറിഞ്ഞു ഞാൻ കറിഞ്ഞു ചച്ചാറിൻ്റെ അനിയത്തി കറിഞ്ഞു വിജ്മൻ സാറടക്ക കറിഞ്ഞു നമ്മൾ അവരുടെ വാങ്ങി താളി വരുമ്പോഴേക്ക് അത്ര ആൾക്കും കഷ്ടപ്പെട്ടതല്ലേ ഇരുന്ന് കാണണം അതിയാണ് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി പറഞ്ഞതങ്ങനെയാണ് നെഞ്ചമ്മ സാറേ ഓരോരോ അഭിനയത്തിന് ഓരോരോ ചോദ്യം ചോദിക്കും സാറേ ഞാൻ ഏതെങ്കിലും സാറേ തെറ്റായി അഭിനയിച്ചോ പറയണോ സാറേ തെറ്റായി അഭിനയിച്ചാൽ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങിപ്പോവാം നല്ലതായി അഭിനയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ എടുത്താൽ മതി ഞാൻ തെറ്റായി ഞാൻ മാടാട് മേച്ചുകൊണ്ടിരുന്ന ആളാണ് സാറേ ഞാൻ തെറ്റായി ചിലപ്പോൾ അഭിനയിക്കും ഓരോരോ ചോദ്യം ഞാൻ ചോദിക്കൂ സാറിനെ ഓറു തെറ്റില്ല കേട്ടോ അടിപൊളിയായിട്ട് അഭിനയിച്ചു അതൊരു തന്തോഷം നന്നത് ചേച്ചി സാറാണ് കേട്ടോ അതാണ് ഇന്ന് വാങ്ങണ ഒരു അവാർഡായാൽ എൻ്റെ ഒരു തന്തോഷമായാൽ എൻ്റെ അച്ഛന് മറിച്ചിട്ട് ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിട്ടില്ല എൻ്റെ അമ്മയെ മറിച്ചിട്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല എൻ്റെ ഏട്ടയെ മറിച്ചിട്ട് അങ്ങനത്തെ സങ്കടപ്പെട്ടിട്ടില്ല ചച്ചി സാർക്ക് ഞാൻ എൻ്റെ മനപ്പുറമാക്കി അറിഞ്ഞവളാണ് ഇന്ന് അന്ന് ഒരേ ലെവലാണ് ഒരു അവാർഡ് വാങ്ങി കൈനെടുക്കുമ്പോഴേക്കും ഞാൻ അതിനെ മനസ്സിനാക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് പിന്നെ ഞങ്ങളുടെ ആളുകൾ ഞങ്ങൾ പട്ടു നിങ്ങൾ പട്ടു എന്ന് പറയുന്നതെല്ലാം വെറുതെയാണ് എനിക്കൊരു വാക്കുകൾ പറഞ്ഞ് എന്നെ ഏറ്റെടുത്ത് ആ കമ്പനിനെ കൊണ്ടുവന്ന് ഇന്ന് ഇത്രയും മക്കളുടെ മുമ്പിനെ ഇരുക്ക വെച്ചത് സാറാണ് ഞാൻ മറിച്ചാൽ എൻ്റെ ഉള്ളത്തിനെ ഒരു എല്ലിനാവാതെ അതുണ്ടാകും അത് എനിക്ക് ഇത് മാത്രമല്ല എവിടെ പോയാലും എനിക്കതാണ് സങ്കടം ഒരു വാക്കും സാറിന ടൈമിനെ മറിക്കുന്ന ടൈമിന് മുമ്പത്തെ ദിവസം എന്നോട് പറയുന്നു അന്നത്തെ ദിവസം എൻ്റെ ടീം ലീഡറും കൂടി എന്നോട് അടുത്തുണ്ട് ടീം ലീഡർ പറഞ്ഞിട്ടാണ് എനിക്ക് ഫോന് തന്നു അപ്പം പറഞ്ഞു നെഞ്ചമ്മ ചേച്ചി ഞാൻ അട്ടപ്പാടി കാണാൻ വരുന്നതാണ് ബാരി എൻ്റെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരണം കണ്ടിട്ട് വന്നിട്ട് നിനക്ക് ഏതെങ്കിലും ചെയ്ത് തരാമോ നീ പൈസ ഒന്നും വാങ്ങണ്ട നീ മിണ്ടാതെ ഇരിക്കും നിനക്ക് ഞാനുണ്ട്
പറഞ്ഞ് വാക്ക് ഒരു മുമ്പത്തെ ദിവസം പറഞ്ഞു പിറ്റ ദിവസം തൃശ്ശൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് മനുഷ്യൻ്റെ ശിവിയെ കണ്ടോ എങ്ങനെയെന്ന് അപ്പം ഞാൻ ശരി സാറേ വാ നീ എനിക്ക് എന്ത് ഉണ്ടാക്കിത്തരും അട്ടപ്പാടിനെ വന്നാന്ന് പറഞ്ഞു സാർക്ക് എന്ത് വേണ്ടാത്തത് ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ളതെന്നത് ഞാൻ ചെയ്തു തരാം റായി മാവ് വാങ്ങിയിട്ട് നമുക്ക് പിട്ട് ഉണ്ടാക്കിത്തരാം വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു പിറ്റ രണ്ട് ദിവസം കൂടെ ആൾ മറിച്ചു തന്ന വാക്ക് പോയോ വിട്ടു പിന്നെ അതിനെ ഞാൻ മനസ്സിനെ വെച്ചിട്ടേ ഇല്ല പോകും ഇടനിടനെ പോയാൽ ബാരിനെ കാണും ഞാൻ പോകുന്ന അവരൊരു പരിപാടിക്ക് ചേച്ചാറിൻ്റെ ബാരിയും അതിന് പങ്കെടുക്കാൻ വരും അതിനെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടും വരും പിന്നെ നമ്മൾ അവരുടെ വാങ്ങാൻ പോകുന്ന ടൈമിന് ചേച്ചാറിൻ്റെ ബാരിയുണ്ട് വിജ്മേൻ സാറുണ്ട് വിജ്മേൻ സാറിൻ്റെ മകനുണ്ട് ബാരിയുണ്ട് ചേച്ചാറിൻ്റെ അനിയത്തിയുണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു 9 പേർ പോയതാണ് ഇപ്പം രണ്ടു പടത്തിനെ അഭിനയിച്ചു ടുക്കളോ കേലേ കേലേ കുമ്പ ഇടുപ്പ് കെടുത്തളോ കേലേ കേലേ കുമ്പ തോളുക്കേ മടുക്കളോ കേലേ കേലേ കുമ്പ തെലേക്കേ മുവെക്കളോ കേലേ കേലേ കുമ്പ മണക്കരത്തിന് മണ്ണ് കുമ്പ കേലേ കേലേ കുമ്പ അട്ടേപ്പാടി കുമ്പളകെ ആദിവാസി കുമ്പളകെ വക്കില്ലാത കുമ്പളകെ ആറ് സുരേഷ് ഗോപി സാർക്ക് എന്നെ ഇഷ്ട സാറിനെ ഞങ്ങൾക്ക് ഇഷ്ട ഏ കൊല്ലത്തിനെ വിളിക്കും 6 മാസം കഴിഞ്ഞിട്ട് വിളിക്കും സുരേഷ് ഗോപി സാറേയും കൂടി ഞാൻ എവിടെ വെച്ച് കണ്ടു എന്നറിയോ തിരുവനന്തപുരത്തിന് ഒരു പരിപാടി പങ്കെടുത്ത ടൈമിനെയാണ് ഞാൻ കണ്ടത് അതിനെ ചോദിച്ചു എന്നെ നീ ഏതെങ്കിലും എന്നെ വെച്ച് കണ്ടോ ഒന്ന് കമ്പനി പോകുമ്പോഴേക്ക് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറ് അമ്മേനെ കൂട്ടിയിട്ട് ബാരി കുട്ടികൾ എല്ലാം എടുത്തിട്ട് ഞാൻ സാർ വരുമ്പോഴേക്ക് എവിടെ കണ്ടാന്ന് അറിയോ സാറേ തിരുവനന്തപുര ഒരു പരിപാടിനാണ് സാർ വന്ന വരുമ്പോഴേക്ക് ഞാൻ കണ്ടത് ആ കറയിട്ടാണെന്ന് പിന്നെ എനിക്കും പരിചയമായി അത് മമ്മി സാറേയും മോഹൻലാൽ സാറേയും മാത്രമേ ഞാൻ കണ്ടിട്ടില്ല മോഹൻലാൽ സാറിനെ കാണണോ കേട്ടോ അത് ഞാൻ കണ്ടിട്ടേ ഇല്ലപ്പാ പിന്നെ കുറേ കുറേ സാർമാരുകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് മറത്തോറാ പോകാതാട മകനെ മറപ്പാമ്പ് തിണ്ടിയിടുമോ ലാലാലേ ലാലേ 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 കെരയോറാ പോകാതാട മകനെ കെരനാകൻ തിണ്ടിയിടുമോ തില്ലേലേലേലേലേലോ ലേലോ തില്ലേലേലോ ആലേലേലേലോ പിത്തുയോറാ പോകാതാട മകനെ പിത്തുനാകിണ്ടിയിടുമോ ലാലാലേ ലാലേ 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 ലാലാലാലേ ലാലേ ലാലേ എല്ലാവർക്കും നന്ദി നമസ്കാരം.